നമസ്കാരം. പത്രവിശേഷത്തിലേക്ക് സ്വാഗതം. പത്രവിശേഷം ഇന്ന് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചി എഡിഷനിലെ പ്രധാനപ്പെട്ട പത്രങ്ങളുടെ വാർത്തകളാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുന്നത്. സോള വിവാദം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്ത് വലിയ വാർത്ത സൃഷ്ടിക്കുകയാണ്. ഒപ്പം തന്നെ ഉത്തരാഖണ്ഡിൽ ഉണ്ടായിരിക്കുന്ന അതിരൂക്ഷമായ പ്രളയം വലിയ തോതിലുള്ള മനുഷ്യർക്ക് നാശമുണ്ടാക്കിയ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇത് സംബന്ധിച്ച് കൂടുതൽ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത്. ഇന്ന് ഒട്ടുമിക്ക എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നതും ഈ വാർത്തയാണ്. മാതൃഭൂമിയുടെ ഒന്നാം പേജ് നമുക്ക് പരിശോധിക്കാം. ആയിരങ്ങളെ കാണാതായി എന്ന വലിയ തലക്കെട്ടാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. സമീപകാല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രളയക്കെടുതിയിൽ ഉത്തരാഖണ്ഡിൽ ആയിരത്തിലേറെ പേർ മരിച്ചിട്ടുണ്ടാകാമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ. കേദാർനാഥ്, ബദ്രിനാഥ് തീർത്ഥാടകർ താമസിച്ചിരുന്ന 90 ധർമ്മശാലകൾ മിന്നൽ പ്രളയത്തിൽ ഒലിച്ചുപോയി എന്നാണ് സംസ്ഥാന ദുരിതാശ്വാസ നിയന്ത്രണ കേന്ദ്രം കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ഇവയിൽ 1000 പേരുണ്ടായിരുന്നു. എന്നാൽ 150 പേർ മരിച്ചുവെന്നാണ് കണക്ക്. 7000 പേരെ കാണാനില്ലെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് എന്നാണ് വാർത്ത. 500,000 പേർ പല സ്ഥലങ്ങളിലായി കുടുങ്ങിക്കിടക്കുകയാണ് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. കേദാർനാഥ്, ബദ്രിനാഥ് തീർത്ഥാടനം 3 ഇനി ഉണ്ടാകില്ല എന്ന് ക്ഷേത്രത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ച വാർത്തയും മാതൃഭൂമിയും ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. വലിയ ദുരന്തമാണ് ഉത്തരാഖണ്ഡിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വാർത്തകൾ വൈകിയാണ് പുറം ലോകം അറിഞ്ഞത്. ഇന്ന് ഒട്ടുമിക്ക എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തോടു കൂടി ഈ വാർത്ത നൽകിയിട്ടുണ്ട്. മാതൃഭൂമി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിരിക്കുന്നത് രൂപ റെക്കോർഡ് ഇടിവിൽ എന്ന തലക്കെട്ടിൽ. ഇന്നലെ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ കൂപ്പുകുത്തിയ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ്. 60 ഇന്ത്യയുടെ രൂപയെത്തി 59.67 ക്ലോസ് ചെയ്തത്. ഒപ്പം തന്നെ ആഗോള ഓഹരി വിപണിയിലും വലിയ നഷ്ടമുണ്ടായി. സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് നടപ്പാക്കിയ സാമ്പത്തിക ഉത്തേജന പാക്കേജുകൾ ഈ വർഷം അവസാനത്തോടെ പിൻവലിക്കുമെന്ന് അമേരിക്കയിലെ കേന്ദ്രബാങ്കായ ഫെഡറൽ റിസർവ് പ്രഖ്യാപിച്ചതോടെ ഡോളറിൻ്റെ മൂല്യം കുതിച്ചുയരുകയും ആഗോള ഓഹരി വിപണികൾ കൂപ്പുകുത്തുകയും ചെയ്തു എന്നാണ് ഈ വാർത്ത തുടങ്ങുന്നത്. ഈ രണ്ട് വാർത്തകളാണ് വലിയ പ്രാധാന്യത്തോടുകൂടി മാതൃഭൂമി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ വി പി രാമചന്ദ്രന് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ച വാർത്തയും മാതൃഭൂമി ചിത്രം സഹിതം ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയുടെ മുൻ എഡിറ്റർ കൂടിയാണ് പ്രമുഖ പത്രപ്രവർത്തകനായ വി പി രാമചന്ദ്രൻ. പി ടി ഐയുടെയും ദീർഘനാൾ പ്രവർത്തിച്ച മലയാളിയായ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് വി പി രാമചന്ദ്രൻ. കേരള കൗമുദിയുടെ ഒന്നാം പേജ് പരിശോധിക്കാം. രൂപയുടെ തകർച്ചയാണ് കേരള കൗമുദി ഏറ്റവും വലിയ വാർത്തയായി നൽകിയിരിക്കുന്നത്. രൂപയുടെ വിലാപം ഡോളറിൻ്റെ ചിരി എന്നാണ് തലക്കെട്ട്. ഡോളറിന് 59.95 വിലക്കയറ്റം രൂക്ഷമാകും, ഓഹരി വിപണി വീണു എന്നാണ് തലക്കെട്ട്. വില ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യത്തെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഡോളർ കരുത്താർജിച്ച സാഹചര്യത്തിൽ അതിൻ്റെ പ്രതിഫലനം ഇന്ത്യൻ സാമ്പത്തിക രംഗത്തും വിപണിയിലും അനുഭവപ്പെടും. രൂപയുടെ മൂല്യം കുറഞ്ഞത് ഇറക്കുമതി ചിലവ് വർദ്ധിപ്പിക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ഭക്ഷ്യെണ്ണ, സ്വർണം, വെള്ളി, വാഹനം തുടങ്ങിയവയുടെ വില കുത്തനെ കൂടുവാൻ ഇത് ഇടയാക്കും. വിദേശ വായ്പയെടുത്തവർക്ക് തിരിച്ചടവ് ഭാരം കൂടും. വിദേശയാത്രകൾ, വിദേശത്തെ പഠനം എന്നിവയ്ക്ക് ചിലവ് കൂടും. കറൻറ്റ് അക്കൗണ്ട് കമ്മി കൂടും. വായ്പകളുടെ പലിശ കുറയ്ക്കുവാൻ റിസർവ് ബാങ്ക് തയ്യാറാകില്ല എന്നുള്ള ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെ പ്രതിഫലനമായി ഇമ്പാക്റ്റായി ഇന്ത്യൻ സാമ്പത്തിക മേഖലയിലുണ്ടാകും എന്നാണ് കേരള കൗമുദിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം തന്നെ പ്രവാസികൾക്ക് ലോട്ടറി എന്ന തലക്കെട്ടും കൂടിയുണ്ട്. ഡോളറിനായി നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് കൂടുതൽ മൂല്യം ലഭിക്കുമെന്നതിനാൽ രൂപയുടെ മൂല്യ തകർച്ച പ്രവാസികൾക്ക് വലിയ ലോട്ടറിയാണ് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. ഒപ്പം തന്നെ ഒന്നാം പേജിൽ സോളാർ വീണ്ടും ആളുകത്തി, വാക്കേറ്റം കയ്യാങ്കളിയോളം എന്ന തലക്കെട്ടിൽ. നിയമസഭയിൽ ഇന്നലെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ കേരള കൗമുദി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. സോളാർ പാനൽ വിവാദവുമായി ബന്ധപ്പെട്ട് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്കേറ്റത്തിനും വെല്ലുവിളികൾക്കും കയ്യാങ്കളിയുടെ വക്കത്തോളം എത്തിയ സംഘർഷ രംഗങ്ങൾക്കും നിയമസഭ ഇന്നലെ സാക്ഷ്യം വഹിച്ചു എന്നാണ് കേരള കൗമുദി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ വിശദമായ റിപ്പോർട്ട് കേരള കൗമുദി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഉത്തരാഖണ്ഡിൽ പ്രളയം സംബന്ധിച്ച വാർത്തയും. പ്രളയത്തിൽ 150 മരണമുണ്ടായിരിക്കുന്നു, 1000 കുടുങ്ങി എന്ന വാർത്ത. ഉത്തരാഖണ്ഡിൽ കരസേനയുടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു ചിത്രവും കേരള കൗമുദി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. മാധ്യമം ദിനപത്രം പരിശോധിക്കാം. ഒന്നാം പേജിൽ 1000 കാണാതായി ഹിമാലയൻ സുനാമി എന്ന തലക്കെട്ടിൽ. ഉത്തരാഖണ്ഡിലെ വലിയ പ്രളയം തന്നെയാണ് മാതൃഭൂമിയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. 200 പേർ മരിച്ചു. കേദാർനാഥിലെ 60 ഗ്രാമങ്ങൾ ഒലിച്ചുപോയി എന്ന് മാധ്യമം ഈ റിപ്പോർട്ടിൽ പറയുന്നു. രക്ഷാപ്രവർത്തനത്തിൻ്റെ ചിത്രവും മാധ്യമം ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്.
ഒപ്പം തന്നെ പൗരന്മാരുടെ ഫോൺ ഇമെയിൽ ചോർത്തുവാൻ രഹസ്യ സംവിധാനം എന്ന തലക്കെട്ടിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയും മാതൃഭൂമി ക്ഷമിക്കണം മാധ്യമം ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. ഇൻ്റർനെറ്റ് ഫോൺ വിവരങ്ങൾ നേരിട്ട് പോലീസിന് അനുമതിയില്ലാതെ ആരുടെയും ഇമെയിൽ ചോർത്താം, സ്വകാര്യതയിലേക്കുള്ള കടന്നു കയറ്റുമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന തലക്കെട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും ഫോണും ഇമെയിലും നിയമപരമായ അനുമതിയില്ലാതെ ചോർത്തുവാനുള്ള സംവിധാനം രഹസ്യമായി തുടങ്ങി. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പൗരന്മാരുടെ ഫോൺ ഇൻ്റർനെറ്റ് വിവരങ്ങൾ അമേരിക്ക ചോർത്തിയത് വിവാദമായിരിക്കുകയാണ്. സമാന സംവിധാനമൊരുക്കി സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് ഈ വാർത്ത. ഇതിൻ്റെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് പ്രവർത്തിച്ച് തുടങ്ങി എന്നാണ് മാധ്യമം നൽകിയിരിക്കുന്ന വാർത്ത. ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നു എന്ന വാർത്തയും ഇതോടൊപ്പം തന്നെ മാധ്യമം പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കേന്ദ്രത്തിലും സോളാർ തട്ടിപ്പ് കേസിലെ പ്രതിയായ സരിത എസ് നായർക്ക് ഉന്നത ബന്ധം, സരിത ദില്ലിയിലേക്ക് പറഞ്ഞത് പലവട്ടം എന്ന തലക്കെട്ടിലൊരു വാർത്തയും മാധ്യമം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെ 15 തവണ സരിതയും ബിജുവും ഒന്നിച്ചും സരിത തനിച്ചുമായി ദില്ലിക്ക് യാത്ര ചെയ്തിട്ടുണ്ട് എന്നാണ് മാധ്യമത്തിൻ്റെ ഈ റിപ്പോർട്ട്. പ്രത്യേകിച്ചും ഡിസംബർ അവസാന നാളുകളിലും ഇവർ സ്ഥിരമായി ദില്ലിയിലേക്ക് യാത്ര ചെയ്തിരുന്നുവെന്നും മാധ്യമം ഒന്നാം പേജിൽ നൽകിയിരിക്കുന്ന വാർത്തയിൽ പറയുന്നു. ഇനി ദേശാഭിമാനിയെ പരിശോധിക്കാം. നിയമസഭയിൽ ഇന്നലെയുണ്ടായ ബഹളങ്ങൾ, ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ഗവർണറെ കണ്ടത്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ദേശാഭിമാനി ഇന്ന് ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. സോളാർ തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയരായി ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തി ജുഡീഷ്യൽ അന്വേഷണം നടത്തുവാൻ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ഗവർണർക്ക് നിവേദനം നൽകി. വ്യാഴാഴ്ച സഭ പിരിഞ്ഞ ശേഷം പ്രതിപക്ഷ MLA മാർ പ്രകടനമായി രാജ്ഭവനിൽ എത്തിയാണ് ഗവർണർ നിഖിൽ കുമാറിന് നിവേദനം കൈമാറിയത് എന്ന് ദേശാഭിമാനി വാർത്തയിൽ പറയുന്നു. ഗവർണർക്ക് നിവേദനം നൽകിയ ശേഷം പ്രതിപക്ഷ നേതാക്കൾ രാജ്ഭവനിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു ചിത്രവും ദേശാഭിമാനി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. വിഭ്രാന്തി വീണ്ടും ഒളിച്ചോട്ടം എന്ന പേരിൽ നിയമസഭയിൽ ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒളിച്ചോടുകയാണ് എന്ന വാർത്തയും ദേശാഭിമാനി നൽകിയിരിക്കുന്നു. സർക്കാർ ഒളിച്ചോടുന്നതിനിടെ വ്യാഴാഴ്ചയും സഭാ നടപടികൾ നടത്താനാകാതെ പിരിഞ്ഞു. വെള്ളപ്പൊക്കത്തിൻ്റെ പേര് പറഞ്ഞ് വെള്ളിയാഴ്ചത്തെ സഭാ നടപടികൾ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നും ദേശാഭിമാനി പറയുന്നു. ഒപ്പം തന്നെ സത്യം പുറത്തു വരുന്നതിൽ മുഖ്യമന്ത്രിക്ക് ഭയം എന്ന പേരിൽ പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനത്തിന് ഇന്നലെ അദ്ദേഹം ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൻ്റെ വാർത്തയും ഒന്നാം പേജിൽ തന്നെ ദേശാഭിമാനിയെ നൽകിയിട്ടുണ്ട്. സത്യം പുറത്തു വരുന്നതിനെ ഭയക്കുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സോളാർ തട്ടിപ്പിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാകാത്തതെന്ന് CPM സംസ്ഥാന ജനറൽ സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. പ്രവാസി മലയാളികളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനെത്തിയ പിണറായി ദുബായിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു എന്നാണ് ദേശാഭിമാനിയുടെ ഒന്നാം പേജിലുള്ള വാർത്ത പറയുന്നത്. ഒപ്പം തന്നെ LDFൻ്റെ നിയമസഭാ മാർച്ച് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി എന്ന വാർത്തയുമുണ്ട്. സോളാർ തട്ടിപ്പിനെ കൂട്ടുനിന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്നാവശ്യപ്പെട്ട് LDF പ്രഖ്യാപിച്ച നിയമസഭാ മാർച്ച് 24 മാറ്റിയതായി കൺവീനർ വൈക്കം വിഷൻ അറിയിച്ചു. വെള്ളിയാഴ്ചത്തെ നിയമസഭാ സമ്മേളനം ഉപേക്ഷിച്ച പശ്ചാത്തലത്തിലാണ് മാർച്ച് മാറ്റിയത് എന്നും LDF കൺവീനർ പറഞ്ഞതായി ദേശാഭിമാനി ഒന്നാം പേജ് നൽകിയ വാർത്തയിൽ പറയുന്നു. ഇനി മംഗളം ദിനപത്രം പരിശോധിക്കാം. ഉത്തരാഖണ്ഡിലെ വലിയ ദുരന്തം തന്നെയാണ് മംഗളത്തിൻ്റെയും പ്രധാനപ്പെട്ട വാർത്ത. മരണം 1000 കവിയും എന്ന തലക്കെട്ടാണ് മംഗളം ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ചിത്രവും മംഗളം വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാട്ടി കോടികൾ തട്ടി എന്ന തലക്കെട്ടിൽ ബാംഗ്ലൂരിൽ ഒരു മലയാളി വ്യവസായി ഇന്നലെ നടത്തിയ ആരോപണം മംഗളം വലിയ പ്രാധാന്യത്തോടുകൂടി ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. സോളാർ പവർ പദ്ധതി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാട്ടി കോടികൾ തട്ടി എന്നാണ് മലയാളി വ്യവസായിയായ MK കുരുവിള ബാംഗ്ലൂരിൽ ആരോപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ബന്ധുവെന്ന് പരിചയപ്പെടുത്തിയ ആൻഡ്രൂസും പ്രൈവറ്റ് സെക്രട്ടറി എന്ന പേരിൽ ഡൽജിത്തും കാക്കനാട്ട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൻ്റെ MD ബിനു നായരും ചേർന്ന് 130,000 രൂപ തട്ടിയെടുത്തുവെന്നും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട ശേഷമാണ് പണം തരികയുള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെന്നും അതനുസരിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ് നേരിട്ട് പരിചയപ്പെടുത്തി എന്നുമാണ് കുരുവിള ആരോപിച്ചിരിക്കുന്നത്. മംഗളം വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ വാർത്ത ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഡോളർ കരുത്തു നേടുകയും രൂപ മൂക്കുകുത്തുകയും ചെയ്ത വാർത്തയും നൽകിയിരിക്കുന്നു. രൂപ 60 മൂക്കുകുത്തി എന്ന തലക്കെട്ടിൽ ഈ വാർത്തയും മംഗളം ഒന്നാം പേജിൽ
നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഡിഗ്രി പോലും ഇല്ലാത്ത ബിജു പഠിച്ചത് സർക്കാർ IAS പരിശീലന കേന്ദ്രത്തിൽ എന്ന തലക്കെട്ടിലൊരു വാർത്ത കൂടി മംഗളം ബിജുവിൽ നൽകിയിട്ടുണ്ട്. സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യ സൂത്രധാരൻ ബിജു രാധാകൃഷ്ണൻ ഡിഗ്രി പാസ്സായില്ലെങ്കിലും സർക്കാർ സ്ഥാപനമായ IMG സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനത്തിന് ചേർന്നിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി എന്നാണ് വാർത്ത. അത് ഒന്നാം പേജിലാണ് മംഗളം ഈ വാർത്തയും നൽകിയിരിക്കുന്നത്. ദീപിക പത്രം നോക്കാം. പ്രളയ വാർത്തകൾ തന്നെയാണ് ദീപികയും വലിയ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നത്. 1000 കവിയും മരണം എന്ന തലക്കെട്ടിലാണ് ദീപികയും ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ സാമ്പത്തിക മേഖലയിൽ ഓഹരി വിപണിയിലും ഉണ്ടായിരിക്കുന്ന ഇന്നലത്തെ തിരിച്ചടി, രൂപയുടെ ഇടിവ് എല്ലാം വലിയ വാർത്തയോടുകൂടി തകർന്നു എന്ന തലക്കെട്ടിൽ ദീപിക ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. ചില പത്രങ്ങളിലെ ഉൾപ്പെടെ ചില പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കാം. മാതൃഭൂമി സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇന്നൊരു വാർത്ത മാതൃഭൂമി ഉൾപേജിൽ നൽകിയിട്ടുണ്ട്. ഗണേശിനെതിരായ വിവരങ്ങൾ PC ജോർജിന് നൽകിയെന്ന് സരിതയുടെ ഡ്രൈവർ എന്ന തലക്കെട്ടിലാണ് ഈ വാർത്ത. ഗണേഷ് കുമാർ വിവാഹ വാഗ്ദാനം നൽകി ചതിച്ചെന്ന കാര്യം PC ജോർജിനെ അറിയിക്കുവാൻ സരിതയും അമ്മ ഇന്ദ്രയും തന്നെ പറഞ്ഞയച്ചതായി സരിതയസ് നായരുടെ മുൻ ഡ്രൈവർ പന്തളം സ്വദേശി ശ്രീജിത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നു. മാധ്യമപ്രവർത്തകർക്ക് മുമ്പിലാണ് സരിതയുടെ മുൻ ഡ്രൈവർ ഇക്കാര്യം പറഞ്ഞത്. മെയ് മാസം PC ജോർജിൻ്റെ തിരുവനന്തപുരത്തെ വസതിയിൽ എത്തിയാണ് താൻ സരിത പറഞ്ഞയച്ച കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചത്. അരമണിക്കൂറോളം സംസാരിച്ചു എന്നും സരിതയുടെ ഡ്രൈവർ ശ്രീജിത്ത് പറഞ്ഞ വാർത്ത ഇന്ന് ഉൾപേജിൽ മാതൃഭൂമി പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിൽ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ദില്ലിയിലേക്ക് പോയിരിക്കുന്നു. മാധ്യമം ഈ വാർത്ത പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നു. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രമേശിൻ്റെ ദില്ലി യാത്രയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. വിവാദങ്ങൾക്കിടെ ചെന്നിത്തല ഡൽഹിക്ക് എന്നാണ് ഈ വാർത്തയുടെ തലക്കെട്ട്. മന്ത്രിസഭാ പുനഃസംഘടന സൃഷ്ടിച്ച കോലാഹലങ്ങൾക്ക് പിന്നാലെ മുന്നണിയെയും സർക്കാരിനെയും വിഴുങ്ങിയ സോളാർ തട്ടിപ്പ് വിവാദം കത്തിപ്പടരുന്നതിനിടെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല കോൺഗ്രസ് ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് ദില്ലിയിലേക്ക് തിരിച്ചു. സാധാരണ സന്ദർശനം മാത്രമാണെന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നുണ്ടെങ്കിലും യാത്രയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. 2 ദിവസത്തിനകം ചെന്നിത്തല മടങ്ങിയെത്തും എന്നാണ് ഈ വാർത്ത. സംസ്ഥാനത്ത് നല്ല മഴ ലഭിച്ചു എന്ന ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ട്. ഇത് സംബന്ധിച്ച് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള സ്ഥിരവിവര കണക്കുകൾ പ്രകാരമുള്ള ഒരു റിപ്പോർട്ട് ഇന്ന് ദീപിക നൽകിയിട്ടുണ്ട്. ഒരാഴ്ച ലഭിച്ചത് പതിവിലും ഇരട്ടി മഴ എന്നാണ് വാർത്ത. കഴിഞ്ഞ ഒരാഴ്ച സംസ്ഥാനത്തെ 9 ജില്ലകളിൽ മഴ ശരാശരിയുടെ ഇരട്ടിയിൽ ഏറെ. ബുധനാഴ്ച അവസാനിച്ച ഒരാഴ്ച സംസ്ഥാനത്ത് മൊത്തം ലഭിച്ചതും ഇരട്ടിയിലേറെ മഴ. ശരാശരി 155 മില്ലിമീറ്റർ ലഭിക്കേണ്ട സ്ഥാനത്ത് കിട്ടിയത് 322 മില്ലിമീറ്റർ മഴ, 108% അധികം. June 1 മുതൽ 20 വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ മൺസൂൺ 78% അധികം മഴ നൽകി എന്നാണ് ഈ വാർത്ത. ഒപ്പം തന്നെ ജില്ല തിരിച്ച് ഈ വർഷം ലഭിച്ച മഴയുടെ അളവും ദീപിക നൽകിയിട്ടുണ്ട്. മികച്ച മഴ ലഭിച്ചു എന്ന ഒരു അനുഭവം എല്ലാവർക്കും മലയാളികൾക്കുണ്ട്. അത് സ്ഥിതിവിവര കണക്കുകളുടെ പശ്ചാത്തലത്തിൽ ആണ് ദീപിക ഈ വാർത്ത നൽകിയിരിക്കുന്നത്. നമുക്ക് ഇംഗ്ലീഷ് പത്രങ്ങൾ പരിശോധിക്കാം. ബിസിനസ് ലൈൻ ഒന്ന് പരിശോധിക്കാം. പ്രത്യേകിച്ചും സാമ്പത്തിക മേഖലയിൽ ഇന്നലെ രൂപ തകർന്നടിഞ്ഞ സാഹചര്യത്തിൽ വലിയ ഒരു തലക്കെട്ടാണ് ബിസിനസ് ലൈൻ ഈ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്നത്. ബെർണാക്കെ ഇഫക്റ്റ്, റുപ്പി ഹിറ്റ്സ് ഓൾ ടൈം ലോ, സെൻസെക്സ് ടാങ്ക്സ് എന്നാണ് തലക്കെട്ട്. സാമ്പത്തിക പരിഷ്കരണ പരിപാടികൾ അമേരിക്കയിൽ തുടരേണ്ടതില്ല എന്ന് ഫെഡറൽ റിസർവിൻ്റെ അധ്യക്ഷൻ ബെൻ ബെർണാക്കെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോളർ കരുത്തർജിക്കുകയും രൂപ തകർന്നടിയുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിലും വലിയ തിരിച്ചടിയുണ്ടായി എന്നാണ് ഈ വാർത്ത. ബിസിനസ് ലൈൻ വലിയ വാർത്തയായി ഒന്നാം പേജിൽ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് സ്പോർട്സ് പേജ് കൂടി ഒന്ന് പരിശോധിക്കാം. മാതൃഭൂമിയുടെ സ്പോർട്സ് പേജ് പരിശോധിക്കാം. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ഫൈനലിൽ എത്തിയ വാർത്തയാണ് മാതൃഭൂമി സ്പോർട്സ് പേജിൽ ഇന്ന് പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നത്. ഫൈനലിലേക്ക് ഇന്ത്യൻ ശിഖാർ എന്ന തലക്കെട്ടിലാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ഇന്ത്യക്ക് 8 വിക്കറ്റ് ജയം. ഞായറാഴ്ചത്തെ ഫൈനലിൽ എതിരാളി ഇംഗ്ലണ്ട് എന്ന് മാതൃഭൂമിയുടെ വാർത്തയിൽ പറയുന്നു. ഒപ്പം തന്നെ കോൺഫെഡറേഷൻ കപ്പിൽ ഇഞ്ചോഡെഞ്ചിൽ ഇറ്റലി എന്ന പേരിൽ ഇറ്റലി സെമിയിൽ, ഗ്രൂപ്പ് എയിൽ നിന്നും സെമിയിൽ കടന്ന വാർത്തയും
മാതൃഭൂമി സ്പോർട്സ് പേജിൽ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ നികുതി വെട്ടിപ്പിൽ ബാഴ്സലോണ താരവുമായ മെസ്സിക്ക് സ്പെയിനിലെ കോടതി സമൻസ് അയച്ചു എന്ന ഒരു വാർത്തയും സ്പോർട്സ് പേജിൽ മെസ്സിയുടെ ചിത്രം സഹിതം മാതൃഭൂമി നൽകിയിട്ടുണ്ട്. പത്രവിശേഷത്തിൻ്റെ സമയം അവസാനിക്കുകയാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്താപ്രഭാതം തുടർന്ന് കാണാം.